മനുഷ്യസൃഷ്ടിയിലെ ജീവിതമാകുന്ന ഈ നാടകത്തിൽ നാം ഓരോരുത്തരും അവരവരുടെ പാർട്ട് അഭിനയിക്കാൻ എത്തിച്ചേർന്ന കുറച്ചു നാളത്തെ അഭിനേതാക്കൾ മാത്രമാണ്. ഇത് മനസ്സിലാക്കി അവരവരുടെ റോൾ അതിഗംഭീരമായി കാഴ്ചവെക്കാം. ഈ നാടകത്തിലെ ഓരോ രംഗവും രചിക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ പിന്നിടുന്ന ഓരോ രംഗവും നമ്മുടെ കർമ്മങ്ങളുടെ പ്രതിഫലനമാണ്. അതിൽ മറ്റാർക്കും പങ്കില്ല. അതിനാൽ ദുർദശ വരുമ്പോൾ ഈശ്വരനെയോ മറ്റുള്ളവരെയോ പഴിക്കേണ്ടതില്ല. ചിന്തിക്കേണ്ടത് അടുത്ത രംഗം എങ്ങനെ മനോഹരമാക്കാം എന്നാണ്. കാരണം നാം ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് നമുക്ക് രംഗപ്രവേശം ചെയ്യാനുള്ള അടുത്ത അരങ്ങ് നിശ്ചയിക്കുന്നത്. ജീവിത നാടകത്തിലെ ഓരോ രംഗവും നമുക്ക് നന്മ വരുന്നതാണ്. അത് മനോഹരമാക്കേണ്ടത് നമ്മൾ തന്നെയാണെന്ന് തിരിച്ചറിയുക. എപ്പോഴെങ്കിലും മോശമായത് സംഭവിച്ചാൽ പ്രത്യാശ കൈവിടരുത്. ആ സാഹചര്യം നമ്മെ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് ചിന്തിക്കുക. സമ്പത്തിൻ്റെ ഏറ്റക്കുറിച്ചിലുകൾ മാറ്റിവെച്ചാൽ ഈ സൃഷ്ടി നാടകത്തിൽ എല്ലാവരും തുല്യരാണ്. അവരവരുടെ ഭാഗ്യം നിശ്ചയിക്കുന്നത് സ്വന്തം കർമ്മങ്ങൾ തന്നെയാണ്. പലപ്പോഴും നമുക്ക് മുന്നിൽ അനാവരണം ചെയ്യപ്പെടുന്ന രംഗങ്ങൾ നമുക്ക് മനസ്സിലാവുകയില്ല. സമയം വരുമ്പോൾ ജീവിതം അതിൻ്റെ വിശദീകരണം നമുക്ക് നൽകുക തന്നെ ചെയ്യും. ഒന്നും കണ്ട് വ്യാകുലപ്പെടാതെ സ്വന്തം കർമ്മങ്ങളെ ശ്രേഷ്ഠമാക്കി മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തനം സംഭവിക്കുക തന്നെ ചെയ്യും. കാരണം നമ്മുടെ ഭാഗ്യം നമ്മുടെ കർമ്മങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. കർമ്മങ്ങളെ ശ്രേഷ്ഠമാക്കൂ, ജീവിതം മനോഹരമാക്കാം. എല്ലാവർക്കും ശുഭരാത്രി ആശംസിക്കുന്നു.